Hello, my friends. Liz Beauty Tips ilek swagatham. Innathe ende post kudambuliye kurichaan to. Appo kudambuli nammade excess fat ne engane alichu kalayunu ennulladana innathe ende post. Idine kurichu ottri videos already vannittunde. പക്ഷേ എങ്കിലും ഒത്തിരി പേരെൻ്റെ അടുത്ത് ഇത് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ വിടണമെന്ന് പലാവർത്തി പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പിന്നെ കുടംപുളി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഫാറ്റ് കുറയ്ക്കണേന്നാണ്. ഇത് ഫാറ്റ് കുറയുക മാത്രമല്ല നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ കൊളസ്ട്രോള് കുറയുന്നതിനും ബി പി കുറയുന്നതിനും നമ്മുടെ ഹൃദയാരോഗ്യത്തിനും എല്ലാത്തിനും ഈ കുടംപുളി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ഫാറ്റിനെ അലിയിച്ച് കളയുമെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം ഇത് പല പഠനങ്ങളിലും അത് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോളിക് സിട്രിക് ആസിഡ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ഫാറ്റിനെ കുറയാൻ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന പ്ലാന്റ് കെമിക്കലായിട്ടുള്ള ഫൈറ്റോ കെമിക്കൽ ഉണ്ടല്ലോ അത് വിശപ്പിനെ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിക്കു പറഞ്ഞാൽ പിന്നെ കുടംപുളിയിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഫാറ്റിനെ അലിയിച്ച് കളയുന്നതിനുള്ള കെമിക്കൽസ്. മാത്രമല്ല ഇപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അധികം കഴിക്കുമ്പോൾ അത് ഫാറ്റായിട്ട് മാറാതിരിക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കെമിക്കൽസ് ഒക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ അവിടെ ഇവിടെയൊക്കെ അടിഞ്ഞു കൂടുന്ന പ്രത്യേകിച്ച് അടിവയറിലൊക്കെ അടിഞ്ഞു കൂടുന്ന ഫാറ്റിനൊക്കെ അലിയിച്ച് കളയാൻ കുടംപുളിക്ക് കഴിവുണ്ട്. അത് പഠനങ്ങൾ വ്യക്തമായിട്ടുണ്ട് കേട്ടോ. പിന്നെ പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്താണെന്നോ, നമ്മളിതിങ്ങനെ റെഗുലറായിട്ട് കഴിക്കാൻ പാടില്ല. ഒരു മാസമൊക്കെ കഴിച്ചിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞൊരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേന് പിന്നെ തുടങ്ങാവും. ഇങ്ങനെ റെഗുലറായിട്ട് കഴിച്ചാൽ കഴിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചൊള പിന്നെ ഞങ്ങളുടെ നമ്മുടെ വീട്ടമ്മമാരുടെ ഭാഷയുണ്ടോ ഒരു ചൊള വെളു കുടംപുളി എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു ചൊള എന്ന് പറയുമ്പോൾ ഒരല്ലി അല്ലേ, ഒരല്ലി വെളുത്തുള്ളി അല്ല പിന്നെ കുടംപുളി മതി നമുക്ക്. അപ്പോൾ ഈ ഒരു ചൊള കുടംപുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് തന്നെ നമുക്ക് അവിടെ ഇട്ട് വെച്ചേക്കണം. ഓക്കെ. അത് അടുത്ത ദിവസം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എത്തിൽ ഈ കുടംപുളി ഇട്ട വെള്ളം നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞ് കുടംപുളിയും ഇട്ടോളൂ. ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു രണ്ടര ഗ്ലാസ്സൊക്കെ ആവണ വരം തിളപ്പിച്ചിട്ട് ആറ്റിയിട്ടാണ് ഇത് നമ്മൾ കുടിക്കുന്നത്. ഇത് കുടിക്കേണ്ട സമയം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആഹാരം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്ന് വേണം ഇത് കുടിക്കാൻ. അതായത് ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ഒരു കപ്പ് കുടിക്കാം, അതല്ല അരക്കപ്പ് മതിയെങ്കിൽ അരക്കപ്പ് കുടിക്കാം. അപ്പം അങ്ങനെ കുടിച്ചാൽ മതി, അധികം ഒന്നും കുടിക്കേണ്ട. അങ്ങനെ മൂന്ന് നേരം നമ്മൾ ഭക്ഷണം എപ്പോൾ കഴിക്കുന്നോ അതിന് മുൻപായിട്ട് അരമണിക്കൂർ മുൻപായിട്ട് ഇത് അര കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പോ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളം നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ വിശപ്പ് കുറയും. ഓക്കെ. അതാണ് മെയിനായിട്ട് വിശപ്പൊന്ന് നിയന്ത്രിക്കുന്നതുകൊണ്ടും നമുക്ക് ഉന്മേഷം കിട്ടുന്നതുകൊണ്ടുമാണ് അധികം ഭക്ഷണം കഴിക്കണ്ടെന്ന് തോന്നണത് കേട്ടോ. അപ്പോൾ ഈ ഉന്മേഷം കിട്ടണത് എങ്ങനെയാണെന്നോ, നമ്മൾ ഈ കുടംപുള്ളിക്ക് വേറൊരു ഗുണമുള്ളത് നമ്മുടെ സിറാറ്റോണിക് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺ. ഓക്കെ. ഇതിനെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹാപ്പി ഹോർമോണിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് കാണണം. നിങ്ങൾക്ക് അതിന് നല്ലൊരു അനുഭവമായിരിക്കും ആ വീഡിയോ. അത് ഞാൻ ലിങ്ക് ഇട്ടേക്കാവേ, തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. അപ്പോൾ ഈ സിറാറ്റോണിക് എന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉന്മേഷം നമ്മുടെ ഹാപ്പി ഹോർമോണിനൊക്കെ ഉത്തേജിപ്പിക്കുകയും നമുക്ക് ശാരീരികമായും മാനസികമായും ഉന്മേഷമൊക്കെ കിട്ടുമ്പോൾ വിശപ്പ് കുറയും. സാധാരണ ഇപ്പോൾ എൻ്റെ പാർലറിലൊക്കെ വന്നിരുന്ന ഒത്തിരി ലേഡീസ് പറയാറുണ്ട് അവർക്കിങ്ങനെ ടെൻഷൻ കയറുമ്പോൾ അധികം ആഹാരം കഴിക്കുന്നു. അപ്പം നമുക്കിങ്ങനെ ചില ഒരു നേച്ചറാണത്. അപ്പോൾ ടെൻഷൻ വരുമ്പോൾ ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരു പ്രവണതയൊക്കെ ചിലരിലുണ്ട്. അപ്പോൾ അത് മാറുന്നതിനും നമ്മുടെ ബ്രെയിനിന് നല്ല ഉന്മേഷം പകരുന്നതിനും ഈ കുടംപുളി വെള്ളത്തിന് കഴിവുണ്ട്. അത് എടുത്തു പറയാനുള്ള ഒരു ഗുണമാണ് കേട്ടോ. ഇനി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് കഴിച്ചു തുടങ്ങുമ്പോഴേ ചിലവർക്ക് തലവേദന, അതുപോലെ വയറിന് അസ്വസ്ഥത, തലകറക്കം എങ്ങനെയുള്ള സിംറ്റംസൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കഴിക്കണ്ട കേട്ടോ. ഈ നാച്ചുറൽ റെമഡീസ് എന്ന് പറയുമ്പോൾ എല്ലാം എല്ലാവർക്കും ചേരണമെന്നില്ല.
അത് എല്ലാവരും മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം കഴിച്ചിട്ട് നിങ്ങൾക്ക് വല്ലാണ്ട് ഒരു അസ്വസ്ഥത തോന്നി തീർച്ചയായിട്ടും അത് നിർത്തണം. പിന്നെ ഇത് കഴിക്കേണ്ടാത്തവരാരൊക്കെയെന്ന ഗർഭിണികൾ കഴിക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കേണ്ട ആവശ്യമില്ല. ഈ മിക്കവാറും എൻ്റെ വീഡിയോസിൽ വരുന്നതാണ് ഗർഭിണിയാണ് കഴിക്കാവോ, അമ്മയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കുന്ന ആളാണ് കഴിക്കാവോ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങളൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ കഴിക്കരുത്. നാച്ചുറൽ റെമഡിയാന്ന് കരുതി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് കഴിച്ചാൽ പാല് കുറയും, അങ്ങനെ കുട്ടിക്ക് പ്രശ്നം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഗർഭിണികളും അതുപോലെ പാല് കൂട്ടുന്ന അമ്മമാരും ഇങ്ങനെയുള്ള യാതൊരു കാരണങ്ങളും അകത്തേക്ക് നിങ്ങൾക്ക് പുറത്തെന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ട് ഒന്നും കഴിക്കരുത്, അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളത് ചെവിക്കൊള്ളണം. പിന്നെ കഴിക്കേണ്ടാത്തവരാരാന്നോ ഈ ഷുഗർ മരുന്ന് കഴിക്കുന്നവർ ഇത് കഴിക്കരുത്. അതുപോലെ തന്നെ പിന്നെ ലിവറിന് പ്രശ്നമുള്ളവർ, ലിവറിൻ്റെ അസുഖങ്ങളുള്ളവർ ഇത് കഴിക്കരുത്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ നോർമലായിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള നാച്ചുറൽ റെമഡീസ് പ്രയോജനപ്പെടുക. ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ഒരു നാച്ചുറൽ റെമഡീസ് അകത്തോട്ട് കഴിക്കേണ്ടത് നിങ്ങൾ കഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നോർമലായിട്ടുള്ള ആൾക്കാർക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. പിന്നെ ഇനി കുടംപുള്ളി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുടംപുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട് പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും കുടംപുള്ളി ഉണ്ടായിരുന്ന, അമ്പഴങ്ങ അതുപോലെ വാളംപുടി തുടങ്ങിയ എല്ലാം വീടുകളിലും ഉണ്ട്. അപ്പോൾ ഈ കുടംപുള്ളി ഉണക്കിയെടുക്കേണ്ട ബുദ്ധിമുട്ടിന് ഇപ്പം ഞാനറിയുന്ന ഒത്തിരി വീടുകളിൽ ഇത് വെട്ടിക്കളഞ്ഞ അനുഭവമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിനോടും നാട്ടുകാർക്കും ചെയ്യുന്ന ദ്രോഹമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്നോ, ഇപ്പം നമ്മൾ വാങ്ങാൻ കിട്ടുന്ന കുടംപുള്ളി ഇങ്ങനെ കറുകറാന്ന് കറുത്തിരിക്കുന്നതേ അവർ ഈ ടയറൊക്കെ ഇട്ട് കത്തിക്കുന്ന പറയുന്നത്, അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായ ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുടംപുള്ളി വാങ്ങുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വീടുകളിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വാങ്ങണം. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നിങ്ങളിത് കുതിർത്താനിടാൻ കേട്ടോ. അപ്പോൾ ഈ കുടംപുള്ളി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതാണ് ഞാനത് ഊന്നി ഊന്നി പറയുന്നത്. അപ്പോൾ കുടംപുള്ളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും, വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. മെയിനായിട്ട് വിശപ്പിനെ നിയന്ത്രിക്കും, കൊഴുപ്പിനാൽ ഈച്ചു കളയും, ബി പി ഉള്ളവർക്ക് അത് കുറയും, അതുപോലെ കൊളസ്ട്രോൾ കുറയും, പിന്നെ നമ്മുടെ ബ്രെയിനിന് നല്ല ഉന്മേഷം കിട്ടും. അപ്പം നമുക്ക് ആ അധികം ഭക്ഷണം കഴിക്കണമെന്നുള്ള സന്തോഷമായിരിക്കുമ്പോൾ അധികം ഭക്ഷണം കഴിക്കണമെന്നൊന്നും നമുക്ക് തോന്നാറില്ല. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ നീങ്ങും. അങ്ങനെ ഒത്തിരിയും ഗുണങ്ങൾ ഈ കുടംപുള്ളി ഇട്ട് തിളപ്പച്ചാറ്റിയ വെള്ളത്തിനുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യണം. ഒരു മാസം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിർത്തുക, അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും തുടങ്ങുക. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി, അല്ലാണ്ട് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ചെയ്തിട്ട് അതിന് റിസൾട്ട് കണ്ടില്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ടത് നമുക്ക് പിടിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടമായല്ലോ അല്ലേ. അപ്പോൾ ദീപാവലി ആഘോഷിക്കാൻ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒരുങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എല്ലാവരും കൊറോണ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച ഒരു ഓണം ദീപാവലിയൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്നെ വാച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒത്തിരി പേരുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.